നീ ഒന്നിങ്ങനാക്കിയാൽ ഈശ്വരോ ഇതെന്തൊരു പാരടേ ഇത്, എന്റെ കൈ എവിടെയടേ? ഞാൻ അപ്പഴേ പറഞ്ഞു. നാഷണൽ സർവീസ് സ്കീം NSS ഇന്നിപ്പോൾ 10 ലക്ഷം മാസ്കുകൾ നിർമ്മിച്ച് ഈ വരുന്ന SLC പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കും വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മാസ്ക് എങ്ങനെ ധരിക്കണം എന്നുള്ളത് തികച്ചും ബോധവാന്മാരായിരിക്കേണ്ടവരാണ് ഞങ്ങളും നിങ്ങളും എല്ലാം. ഈ സമൂഹം മൊത്തത്തിൽ മാസ്ക് ധരിക്കേണ്ട രീതി, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മാസ്ക് കഴുത്തിലിട്ടുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, കൊറോണ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തൊണ്ടയിലൂടെയല്ല, മൂക്കിലൂടെയും വായിലൂടെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്. തീർച്ചയായും മാസ്ക് ധരിക്കുമ്പോൾ നമ്മുടെ വായും മൂക്കും പൂർണ്ണമായും മറയത്തക്ക വിധത്തിൽ വേണം ധരിക്കാൻ വേണ്ടി. ദാ ഈ രീതിയിൽ ഇങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്. മാസ്ക് ചലഞ്ച് ഏറ്റെടുത്ത NSSന്റെ വോളണ്ടിയർമാർക്ക് ഈ സമയത്ത് ആശംസ പറയാതിരിക്കാൻ വയ്യ. കാരണം 10 ലക്ഷം മാസ്കുകൾ വരാൻ പോകുന്ന SLC പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കും വേണ്ടി അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ NSS വോളണ്ടിയർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. SLC പരീക്ഷയും +2 പരീക്ഷയും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകളോടെ മനസ്സ് നന്നാവട്ടെ. ഇത് കഴുത്തിലണിയാനുള്ളതല്ല, നമ്മുടെ ജീവനാണ്, ജീവിതമാണ്. മാനവത്തിൻ ചീലയിലെല്ലാം മാൻപുകൾ വിടരട്ടേ.